CPI ലോക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള അഴിമതി ആരോപണം മന്ത്രിയുടെ ഓഫീസ് കൂടുതൽ വിശദീകരണം തേടി. വിവാദമായ സ്ഥലം റിസർവേയിൽ കരഭൂമി എന്ന് വില്ലേജ് ഓഫീസർ മറുപടി നൽകി. കരഭൂമിയായ തന്റെ സ്ഥലം നിലമാക്കാൻ ഗൂഢനീക്കം നടക്കുന്നുവെന്ന ആരോപണവുമായി സ്ഥലം ഉടമയും ചാലിയാർ ആശുപത്രിയിലെ ഡോക്ടറുമായ പ്രകാശ് ശബാശൻ രംഗത്തെത്തിയിരുന്നു. CPI നേതാവ് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു. ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് കരഭൂമി നിലമാക്കാൻ ശ്രമം നടക്കുന്നതെന്നും ഡോക്ടർ പറയുന്നു. നിലമ്പൂർ ജനതാപടിയിലുള്ള 2 ഏക്കർ സ്ഥലം 1982 തന്റെ പിതാവ് വാങ്ങിയതാണ്. രേഖകളിൽ ഈ ഭൂമി കരഭൂമിയാണ്. ഈ സ്ഥലത്ത് 50 വർഷത്തിലേറെ പഴക്കമുള്ള തെങ്ങുകളും കമുകുകളുമാണ് ഉള്ളത്. ഈ കൃഷിയിടത്തിൽ മത്സ്യകൃഷി ഉൾപ്പെടെയുള്ള സമ്മിശ്ര കൃഷി നടത്താനുള്ള ശ്രമമാണ് ഇവർ തടഞ്ഞത്. രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്ന് നിലമ്പൂർ വില്ലേജ് ഓഫീസർ പ്രവൃത്തി നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇതേ തുടർന്ന് താൻ ഹൈക്കോടതിയെ സമീപിക്കുകയും സ്റ്റോപ്പ് മെമ്മോയ്ക്ക് സ്റ്റേ നേടുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ നിന്നും 2018 വിവരാവകാശ പ്രകാരമുള്ള തന്റെ ചോദ്യത്തിന് റിസർവേയിൽ സ്ഥലം കരഭൂമിയാണെന്ന മറുപടിയും ലഭിച്ചിട്ടുണ്ട്. തന്റെ പേരിലുള്ള കരഭൂമി നിലഭൂമിയല്ലെന്ന് കാണിക്കാൻ കൈക്കൂലി നൽകേണ്ട ആവശ്യമില്ലെന്നും റവന്യൂ ഉദ്യോഗസ്ഥരെ സ്വാധിച്ച് തന്റെ കരഭൂമി നിലമാക്കാനാണ് നീക്കമെന്നും പ്രകാശ് സബാസ്റ്റ്യൻ പറയുന്നു. എന്നാൽ നിലഭൂമി കരഭൂമിയാക്കാൻ കൂട്ടി നിൽക്കാത്തതിന് ഡോക്ടർ തന്നെ അപമാനിക്കാൻ കരുതിക്കൂട്ടി നടത്തിയ ആരോപണമാണ് ഇതെന്ന് CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ പറയുന്നു. അടിസ്ഥാനരഹിതമായ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് PM ബഷീർ പത്രക്കുറിപ്പിൽ പറഞ്ഞു. CPI ജില്ലാ കമ്മിറ്റി അംഗവും 9 വർഷമായി നിലമ്പൂർ നഗരസഭാ കൗൺസിലറുമായ തനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ചാലിയാർ ആശുപത്രി ഉടമയായ ഡോക്ടർ പ്രകാശ് സബാശൻ ഉന്നയിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ചില തൽപര കക്ഷികളും ചില പത്രങ്ങളും ഒരു ചാനലും ഏറ്റെടുത്ത് തന്നെ അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. 4 ദിവസത്തിനുള്ളിൽ പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വാർത്താ സംപ്രേഷണം ചെയ്ത ചാനലിനെതിരെയും ഡോക്ടർ പ്രകാശ് സബാസിനെതിരെയും ക്രിമിനലായും സിവിലായും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും PM ബഷീർ വാർത്താക്കുറിപ്പിൽ പറയുന്നു.